ഈ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എടുപിടി എന്ന് പറഞ്ഞ് പൈസ കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്യരുത്. സകലച്ച ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മുന്നേറ്റം കിട്ടും, നല്ല പൈസ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. ഹായ്, എല്ലാവർക്കും തനിനാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു തമിഴ്നാട് ബോർഡറിലാണ്. ഊരമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചൂഴാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റിൻ ചേണ്ണയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുന്നത്. ചേണ്ണ് കുറച്ച് ഓർക്കിഡ്, ആന്തൂറിയം, അതുപോലെ അത് മാത്രമല്ല ഒരുപാട് എന്താ പറയുക, ഇവിടെ ഫാം പോലെ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിലോട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. തമിഴ്നാട് ബോർഡറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് തമിഴൊക്കെ കലർന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും ചേട്ടൻ പറയുന്നത്. സോ എല്ലാവരും ഇന്ന് നമ്മുടെ ഫുൾ വീഡിയോ കാണുക. ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർക്കിഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടായാലും കുറേ പലതരം വെറൈറ്റീസ് ആയാലും അത് എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളായാലും എല്ലാത്തിനെ കുറിച്ചൊരു ക്ലിയർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കിന്ന് ചേട്ടൻ തന്നിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോ കാണാം. എൻ്റെ പേര് ജസ്റ്റിൻ ആണേ. ഞാൻ മ്യൂസിക് ഫീൽഡിലാണ് ആദ്യം ഇത് ചെയ്തു വന്നത്. കീബോർഡ് വായിക്കും, പിന്നെ വീട്ടിൽ ക്ലാസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ഒരു ടൈമിൽ വന്ന് അടുത്ത് ചെടിയിൽ ചെറിയൊരു മുഖം വന്നു. വന്നിട്ട് ഒരിക്കൽ വീട്ടിൽ സ്റ്റാർട്ടിങ് വന്ന് വീട്ടിൽ നിന്ന് ഒരു അക്വേറിയത്തിൽ രണ്ടൊന്ന് ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. വാങ്ങിക്കൊണ്ട് വന്നിട്ട് വാങ്ങിയത് മുതൽ വാങ്ങിച്ചത് ഈ ഗ്രൗണ്ട് അറിയിട്ടാണ്. ഗ്രൗണ്ട് അറിയിട്ടിൽ നിന്ന് വളർത്തി ഒരു എട്ട് ഒരു ചെടി വളർത്തിയിട്ട് പതിമൂന്ന് തൈ എടുത്ത് അത് പതിമൂന്ന് ചട്ടിയിലോട്ട് വെച്ച് വളർത്തി. വളർത്തിയിട്ട് അതെ കൊണ്ട് ഒരു ചെടിയെ കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോയി. കൊണ്ടുപോയി അവർ കുറച്ച് പൈസ കിട്ടിയത്. പിന്നെ അങ്ങനെ എനിക്ക് ആ മോഹം, അങ്ങനെ ചെടിയിലുള്ള മോഹം എനിക്കുണ്ടായി. പിന്നെ കുറേച്ച അങ്ങനെ വളർത്തി 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 ഒരു 10-12 വർഷം കൊണ്ട് വളർത്തുന്നുണ്ട്. വളർത്തിയിട്ട് ഇപ്പോൾ ഈ ലെവലിൽ കൊണ്ട് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് അറിയിട്ടുണ്ട്, അഡീനിയം, അടുത്ത് ആന്തോറിയം, പിന്നെ ഓർക്കിഡ്, പിന്നെ വാണ്ട, ഫനലാപ്സിസ്, മൊക്കോറ, പിന്നെ റോസായും ഉണ്ട്. ഇങ്ങനെ ലിപ്റ്റിക് ഐറ്റം കുറച്ച്, അങ്ങനെ പല പല കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഒരു വെറൈറ്റിയാണ്. ഇത് തായ്ലാന്ത് യെല്ലോയിൽ കണ്ട പുള്ളി വെച്ച് ഒരു ഷേഡ് വരും. ഇതിലിന്നും ഒരു ഷേഡുണ്ട്, അതിൽ പൂവില്ല. ഇതേ ടൈപ്പിൽ ഇന്നൊരു ഇതുണ്ട് ഷേഡ്, അത് വേറെ മാറിയിരിക്കും. ഇവിടെ കളറൊക്കെ സകലം വ്യത്യാസമായിട്ട് വരും. അതുപോലെ ഇത് സാധാ വെറൈറ്റ്, ഈ വലുത വളർന്ന് വന്ന് പൊക്കത്തിലൊന്ന് വളർന്ന് പൂ. മറ്റേ സാധാ ഇത് ഇതേപോലെ ഈ അളവിലൊക്കെ വന്ന് തന്നെ പൂ വരും. ഇത് വന്ന് വേണ്ട, ഇത് ഇത്ര പൊക്കത്തിൽ വരുന്നുണ്ട്. പിന്നെ അതായത് ആറഞ്ച് അതടക്കും ഇതാ ഓറഞ്ച്. ആറഞ്ച് ഇപ്പം നല്ല വെറൈറ്റി. ഇത് തന്നെ കൂടുതൽ സെയിൽസ് എല്ലാം ഇത് തന്നെ ഇപ്പം ഈ ഐറ്റം. പിന്നെ ഇത് ഇതായത് ഒരു ഐറ്റം ആയിരിക്കും, ഇതൊരു ഐറ്റം. ഇന്നും ഒരു 50-55 വെറൈറ്റി മുകളിൽ ഉണ്ട്. ഇതുപോലെ പല പല പൂ, പൂവൊക്കെ ഇപ്പം കുറേ സെയിൽസൊക്കെ ആയി. പൂ കാണിക്കാൻ പറ്റുന്ന യെല്ലോ, വൈറ്റ്, യെല്ലോ, വൈറ്റ്. ഇനി ഇതിലൊരു ചെറിയ വൈറ്റുണ്ട്, അത് സൂപ്പർ ലെയർ ഐറ്റമാണ്. അത് അത് ഇവിടെ ഉണ്ട് അത്. പിന്നെ അതിന് നമ്മളിതുപോലെ ഒരു തായ് ചെടി ഇതെല്ലാം എടുത്തിട്ട് അത് നമ്മൾ പൊളിക്കും. പൊളിച്ചിട്ട് ഇതുപോലെ ഒരു കവറിലാക്കിയാണ്, തൈ തൈയായിട്ട് പൊളിച്ചിട്ട് ഓരോ തൈയായിട്ട് പൊളിച്ച് ഇതിലാക്കിയിട്ട് അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വലിയ കവറിൽ ഇതേപോലെയൊക്കെ ഉള്ള കവറിലുകൾ മാറ്റി കൊടുത്താൽ വലുതായിട്ട് ചെടികളെല്ലാം നല്ല ഇതായിട്ടും നല്ല ഹെൽത്തായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇതിലേ വച്ചുകൊണ്ടിരുന്ന തൈ ഒന്ന് ഇളവാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളത് ഇളത്തി ഇതുപോലെ മാറ്റി ഇതുപോലത്തെ കവറിലിട്ടിട്ട് 15 ദിവസത്തേരിക്ക വളം ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് അറിയിട്ടിന് വളം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചാടാനെ വന്ന് സകലം ഊറയിടുക. 3 ദിവസമോ 2 ദിവസമോ ഊറ ഇട്ടിട്ട് അതിൽ നിന്നൊരു 2 കപ്പ് കോരി ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചാണകത്തെ ഒഴിച്ചിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു NPK ഉരം, കാംപ്ലക്സ്, യൂറിയ, ഫൈറ്റംബാസ്, ഈ 3 ഉരത്തെ എടുത്തിട്ട് ഒരു 10 ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിൽ 2 മക്ക് ചാണകം ഒഴിച്ചിട്ട് ഈ യൂറിയ, കാംപ്ലക്സ്, ഫൈറ്റംബാസ് ഈ 3 ഉരത്തെ ഇട്ട് ഒരു 100 ഗ്രാം അളവിന് ഈ ചാണകത്തിൻ്റെ ഇടം ഇട്ടിട്ട്
വെള്ളം ഒഴിച്ച് കലക്കുക. കലക്കിയിട്ട് ഒരു ലിറ്ററിൻ്റെ കപ്പിൽ കോരി ഒരു 5 ചെടിക്ക് വീത്താം. 1 ലിറ്റർ വെച്ച് 5 ചെടിക്ക് അത് 15 ദിവസത്തേക്ക് ഒരിക്കൽ ഒഴിച്ച് സ്ഥിരമായിട്ട് 15 ദിവസം ഒഴിച്ച് വന്നാൽ ചെടി നല്ല മൂവി. പിന്നെ അടുത്ത് വന്ന് ഈ ആട്ടിൻ്റെ ഉരം, അത് ഗ്രൗണ്ട് അറിൻ്റെ ബെസ്റ്റാണ്. ആട്ടിൻ്റെ ഉരം വന്ന് ഗ്രൗണ്ട് അറിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഒരു മൂവി. ഇങ്ങനെ വളം ഇത്രയും മതി ഇതിൻ്റെ വളം. പിന്നെ വെള്ളം വന്ന് മിനിമട്ടയിൽ നനച്ച് വന്നാൽ തന്നെ ചെടി നല്ല മൂവിയാൻ നിൽക്കും, പൂവും അങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് നാളെ 2 ദിവസം കഴിഞ്ഞ് ഒഴിച്ചൊഴിച്ച് വന്നാൽ ചെടി ഇരുന്ന് ഉറങ്ങിയിട്ട് തന്നെ ആയിരിക്കും. അത് അങ്ങനെ അത് വെള്ളം ഒഴിച്ച് നോക്കുക. ഗ്രൗണ്ട് അറിയൻറ്റിന് ഒരു 50% വെയിൽ മതി. 50% വെയിലിരുന്നാൽ തന്നെ നമുക്ക് ഈ ചെടി നല്ല ഇതായിട്ട് നല്ല ഹെൽത്താൽ നിൽക്കും. ഇത് ഏപ്രിൽ മെയ് ആ വെയിലിൽ വന്ന് ഫുൾ വെയിലിൽ വെച്ചിരുന്ന ചെടികളൊക്കെ അതിലൊക്കെ കരിഞ്ഞ് അത്ര വളർച്ച കുറയുന്നുണ്ട്. അത് ഈ നമ്മൾ 50% അതല്ലെങ്കിൽ നെറ്റ്, ഇപ്പോൾ സാധാ നെറ്റ് വന്ന് 75, ഇത് നമ്മൾ അല്ലാതെ ചെടികളുടെ നെറ്റുണ്ട് 35% ഉള്ള ചെടി, അതെല്ലാം തിരുവനന്തപുരം അവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഇട്ടാൽ ചെടിക്കെല്ലാം നല്ല ഒരു ഇത്. ഇത് നമ്മൾ ഈ വീട്ടിനൊക്കെ ഇടുന്ന ഒരു നെറ്റാണ്, അത് വീടൊക്കെ വയ്ക്കുമ്പോൾ മറയ്ക്കാൻ ഇടുന്ന നെറ്റ്. ഇതിൽ 75% വെയിൽ ഇതിൽ പിടിക്കും. അത് ചെടികളെ അത് വാങ്ങിയിട്ടാൽ നന്നായിരിക്കും. ഒരു 35% ഉള്ള നെറ്റ് വാങ്ങിയപ്പോൾ ഇട്ടാൽ നന്നാ. ഇത് ആന്തോറയാണ്. ആന്തോറയത്തിന് എങ്ങനെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നതെന്ന് ഒന്ന് പറയാം. ഇത് ആദ്യം ചെടിയെ എടുത്തിട്ട് നമ്മൾ സകലം തൊണ്ട് കട്ട് ചെയ്ത തൊണ്ട് പീസ് സകലം, അടുത്ത് ചുടുകല്ല്, കരിക്കട്ട, പോട്ടുത്തുണ്ട് ഇത്രയിട്ട് മിക്സ് ചെയ്തിട്ട് ചെടിയെ സകലം ഒരു കാൽഭാഗം ചട്ടിയുടെ കാൽഭാഗത്തിന് ആദ്യം ഓടിടുക. ഓടിട്ടിട്ടാണ് തൊണ്ടടിക്കിയിട്ട് ഈ ചെടിയെടുത്ത് വെച്ച് കരി ചുടുകല്ല് പീസ് കട്ട് ചെയ്ത് ഇട്ട് മൂടി അതിൻ്റെ ചെറിയ പൊടികൾ വരും, അതുകൂടെ വാരിത്തൂറ്റി കൊടുക്കണം. എടുത്ത് കൊടുത്തിട്ട് വച്ചാൽ ചെടി നല്ല ഇതാ വരും. വെറും തൊണ്ട് വാരി വെച്ചാൽ ഒരു വെള്ള ഫംഗസ് അടിക്കുന്നുണ്ട്. ഈ ചെടിക്ക് വന്ന് വെയിൽ വന്ന് 20% ആവശ്യമുള്ളത്. അത് കൂടുതൽ വെയിൽ കൊണ്ടുവച്ചാൽ ഈ ഇലയെല്ലാം കരിഞ്ഞ് ഒരുമാതിരി ഇതാവും ഇപ്പോൾ. അപ്പോൾ ഇതിലൊരു വെള്ള ഫംഗസ്, ഈ നമ്മൾ തൊണ്ട് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരു വെള്ള ഫംഗസ് അങ്ങനെ വന്ന് ചെടിയെ നാശമാക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പറ്റിയൊരു മരുന്ന് ഈ നമ്മൾ ആപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടി, അത് വന്ന് 1 സ്പൂണ്, അടുത്ത് സകലം ബിംബാറിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ ബിംബാർ സോപ്പ്, അത് സകലം എടുത്തിട്ട് നല്ല കലക്കി ഒന്ന് പതച്ച് എടുത്തിട്ട് അത് വന്ന് 10 ലിറ്റർ വെള്ളത്തിൽ, 10 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഫംഗസ്, അത് മാത്രമല്ല ഫംഗസ് മാത്രമല്ല അട്ട, ആ 1 സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കലക്കി ആ വിംബാർ ലിക്വിഡ് ഇട്ട് കലക്കി ഇട്ടെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഫംഗസും പോവും, ഇരിക്കുന്ന അട്ട ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളൊക്കെ അതിൽ നിന്ന് ചാവുന്നുണ്ട്. അന്താരത്തിലൊരു 90-95 വെറൈറ്റിക്ക് മുകളിൽ ഇരിപ്പുണ്ട് ഇവിടെ. കളർ പല, റെഡ്, വയലറ്റ്, ബ്ലാക്ക്, അതായിരിക്കുന്നത് ഒരു ലെയർ വെറൈറ്റിയാണ്. അതായിരിക്കും ബ്ലാക്ക്, അതൊന്ന് തനിയെടുത്ത കൊള്ളാം. അത് നല്ലൊരു വെറൈറ്റിയാണ്, ഇല്ലാത്തതാണ് ഒരിടം. ഇത് ആന്ന് പറയുമ്പോൾ വന്നൊരു ബ്ലാക്കാണ്, ഒരു നല്ലൊരു വെറൈറ്റിയാണ്. പൂവൊക്കെ ഇനി നല്ല വലുതാണ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ തൈയാണ്, അതാണ് ഇതിങ്ങനെ നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇത് ആന്തോറിയത്തിന് നമ്മൾ ഈ ഗ്രൗണ്ട് ടാർഗറ്റിൽ പറഞ്ഞതുപോലെ അതേ ഓര ഇടാം. പിന്നെ ആട്ടിൻ്റെ ഓര ഒന്നും വാരി ഇതിലിട്ട് കളയരുത് ചൂട് കൂടുതൽ. ആ ഈ ചെടി വന്നൊരു ആർഗറ്റിൻ്റെ മുക്കോറ വെറൈറ്റി. ഈ ചെടി വന്ന് നമുക്ക് നല്ല നല്ല ഒരു ഇതിൽ തന്നെ ഒരു 4 സ്റ്റെമ്പ് പൂവെല്ലാം വരും. 4 കൊത്തായിട്ട് പൂവൊക്കെ ഇവിടെ ഇരിക്കണം. 4 കൊത്ത് പൂ വരെ ഇതിൽ വരാൻ സാധ്യത ഉണ്ട്. ഒരു വേരിന് ഒരു പൂ, വേറെ അടിച്ച ഉടനെ അടുത്ത പൂ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമുക്കൊന്ന് വീട്ടിന് നല്ല ചന്തത്തിൽ വയ്ക്കാൻ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അടുത്ത് ഇത് വന്ന് 2000 തൊട്ടുണ്ട്. ഇതായിരിക്കുന്ന ചെടി 2000 രൂപ ഇതായിരിക്കുന്നില്ലേ. ഈ ചെടി വന്ന് 2000 തൊട്ട് ഉണ്ട്. പിന്നെ ഇത് 1200, അതുപോലെ ഇതാ ഈ ഐറ്റം വന്ന് 1200. ഇങ്ങനെ പല വെറൈറ്റി പല രീതിയിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഏകദേശം ഒരു 45-48 വെറൈറ്റി വരെ ഉണ്ട് കളർ. പിന്നെ ഇത് നമുക്ക് വളർത്തിയിട്ട് ഇതിപ്പോൾ
ഇതാ വന്ന് ഇതേപോലെ ഒരു വേര് വന്നിട്ട് ആ വേറിൻ്റെ കീഴെ കട്ട് ചെയ്ത് അടുത്ത ചെടിയാക്കാം. ഇവിടെ കട്ട് ചെയ്ത് വിട്ടിട്ട് വേറെ ചട്ടിയിൽ വെച്ച് നോക്കാം, അത് ഒരു പുതിയ ചെടിയാക്കാം. ഇത് ഇന്നതിനെ ചിലപ്പം 3 സ്റ്റമ്പ് 4 സ്റ്റമ്പ് അടുത്തടിച്ച് അടുത്ത ചെടി വരും. പിന്നെ ഇതിൻ്റെ വളം നമ്മൾ ഇത് ഈ ഗ്രൗണ്ട് ടാർഗറ്റിൽ പറഞ്ഞ പോലെ തന്നെ ചാണകത്തെ തമ്മിൽ 2 കമ്പ് എടുത്തിട്ട് ചാണകം ഒഴിച്ചിട്ട് അടുത്ത് ഗ്രീൻ കെയറിൽ പച്ച കളർ, അത് വന്ന് ഹെൽത്താണ് ഇതിൻ്റെ, ആ ചെടിക്ക് ഹെൽത്ത് കൊടുക്കുന്ന സാധനം. അടുത്ത് ഗ്രീൻ കെയറിൽ മഞ്ഞ യെല്ലോ ഇല്ല യെല്ലോ വരും, അത് വന്ന് പൂ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ ചാണകത്തിൻ്റെ കൂടെ ഇട്ട് ഓരോ സ്പൂണ് 10 ലിറ്ററിന് ഓരോ സ്പൂണ് ഗ്രീൻ കെയർ ഒരു സ്പൂണ്, യെല്ലോയിലും 1 സ്പൂണ്, ഗ്രീനിലും 1 സ്പൂണ് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ കലക്കി വെച്ചിട്ട് നാളെ രാവിലെ ഒഴിക്കാം. ഒഴിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് ഏത് ദിവസം ഈ വേര് വരുന്നില്ലേ, ആ വേരിൻ്റെ കീഴിൽ നിന്ന് സകലം ഇത് കലക്കും. നമ്മൾ ഉരം കലക്കുമ്പോൾ ഈ കഞ്ഞിവെള്ളം ഇരിക്കില്ലേ ആ അളവിൽ കലക്കിയെടുക്കണം. കലക്കിയെടുത്തിട്ട് ഇവിടെ നിന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ കിളയും വിത്ത് കൊടുക്കണം. ഇത് കറക്റ്റാ 15 ദിവസത്ത് നിങ്ങൾ ഒഴിച്ചു വന്നാൽ സൂപ്പറാ വരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പഴത്തോല്, പഴത്തോല് വന്ന് ഏത്തം പഴത്തിൻ്റെ തോലാണ് ബെസ്റ്റ്. അത് വന്ന് കുറച്ച് ഇട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ഊറിട്ട് ഒരു കപ്പ് കൂടെ കോരി ഇതിൻ്റെ കൂടെ ഈ 10 ലിറ്റർ നമ്മൾ കലക്കി അതിൻ്റെ കൂടെ ഒഴിച്ച് വിത്തിയാൽ സൂപ്പറാ വേരടിക്കും. പഴത്തോല് നമ്മൾ യാത് ഇതിന് മാത്രമല്ല യാത് ചെടി കിട്ടാലും വേരടിക്കാൻ പഴത്തോല് ബെസ്റ്റ്. എല്ലാ ചെടിക്കും അങ്ങനെയാണത്. ഇതിൽ 1 സീഡിയാണ്, നമ്മൾ ഡാൻസിങ് കേൾ പോലെ പറയുന്നതിൽ കളർ ഇത് യെല്ലോ ആണ്, 1 സീഡിയത്തിൽ യെല്ലോ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ചെടിയെ വന്ന് ഇത് മാത്രമല്ല ഓർക്കിറ്റും വയ്ക്കുക, ഒരുമാരിപ്പെട്ട കാങ്ങിൻ ചെടികളൊക്കെ ഇതിലിങ്ങനെ കൊടുക്കാം. കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ തൊണ്ട എടുത്ത് ഒരു 4 ഇതായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ തേങ്ങ തൊലിച്ചെടുക്കില്ലേ ആ ടൈമിൽ 4 കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഈ മുകളിൽ കുറച്ച് ദൂരം നല്ല അറിഞ്ഞ കത്തി വെച്ച് അറുത്താറും അറുത്തെടുത്തിട്ട് ഈ നമ്മളിപ്പോൾ തൊലിച്ചെടുത്ത ക്യാപ്പ് വരുന്നുണ്ട് ഇവിടെ വന്ന് അതായത് ഒരു കങ്കൂസ് നൂലിട്ട് കെട്ടിവിട്ടാൽ കൊള്ളാം. ഈ കങ്കൂസ് നൂലെടുത്ത് 2 വട്ടിട്ട് നമ്മൾ ഈ ഉള്ളിയുണ്ട്, ഉള്ളിയിട്ട് കുത്തി എളുപ്പം ഇതാവും. ഇതെടുത്തിട്ട് ഒരു കെട്ട് ഇട്ട് വിടുക. ഈ എവിടെ എല്ലാം ക്യാപ്പുണ്ടോ അവിടെ ഒരു 4 ക്യാപ്പിലും കെട്ടിവിട്ടെടുത്താൽ ഈ ഷാപ്പിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഓർക്കിഡെല്ലാം വേരെല്ലാം വന്ന് തൊണ്ട് ഈ തൊണ്ടിൻ്റെ വേരലൊക്കെ പിടിച്ച് വന്ന് എളുപ്പ ചെടി വരുന്നുണ്ട്. നല്ല ഹെൽത്ത് നല്ല ഇതാ വരുന്നുണ്ട് ചെടികൾ. ഇതിപ്പോൾ വെച്ചതാണ്, അതായത് ഡാൻസിങ്ങൾ അതേപോലെ ഡാൻസിങ്ങൾ വെച്ചിരിക്കുന്നു. ഇത് ഓർക്കിഡിൽ 10 റുപ്യയാണ്. ഇതിലൊരു 50-60 വെറൈറ്റി വരെ ഇവിടെ ഉണ്ട് കളറൊക്കെ. ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് വളത്തിൻ്റെ പറയട്ടാ, ഇത് വളമിടാൻ വന്ന് എല്ലാവരും ഗ്രീൻ കെയർ പറയുന്നുണ്ട്. ഗ്രീൻ കെയർ അടിക്കണം മസ്റ്റൊന്ന് ഞാൻ പറയില്ല. ഇതിന് നമുക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി, മുട്ടത്തോട്. ഇപ്പോൾ നമ്മൾ നിറയെ ചെടി ഉണ്ടെങ്കിൽ 1 കിലോ വെച്ച് കണക്ക് നോക്കിയാൽ 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പം പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ മുട്ടത്തോട്. ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് പീരൂടാൻ അതിലൊരു 100 ഗ്രാം, ഈ 100 അല്ലെങ്കിൽ ഒരു 200 ഗ്രാം ഈ 4 കിലോ മിക്സ് ചെയ്ത് സകല ചോര 5 ഗ്രാമിൻ്റെ അകത്ത് വാരി അതിൻ്റെ മൂട്ടിൻ്റെ സൈഡിൽ വയ്ക്കുക. വച്ചിട്ട് സ്പ്രെയർ വെച്ച് ലൈറ്റ് ഒന്ന് നനച്ച് കൊടുക്കണം. ഇന്ന് നനച്ചിട്ട് നാളെ നല്ല രീതിയിൽ ഒന്ന് നനച്ച് കൊടുക്കുക. ഈ ലൈറ്റ് നനയ്ക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ പിണ്ണാക്കൊന്ന് ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും, ലൈറ്റ് നനച്ച് കൊടുത്താൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ചാണകം കലക്കിയിട്ടിട്ട് ചാണകം അടുത്ത് ഈ ഗ്രീൻ കെയർ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗ്രൗണ്ട് ടാർഗറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചാണകം, ഗ്രീൻ കെയർ, പച്ച കളറ്, ഹെൽത്തിനുള്ളത്, യെല്ലോ പൂവിനുള്ളത്, ഇതുകൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. സകലച്ച ഇങ്ങനെ കൊടുത്താൽ മതി വളം. വേറെ മറ്റേ ഈ കിരിമിനാശിനിയൊക്കെ അടിക്കുന്നത് വേസ്റ്റ് എന്നാണ് ഞാൻ പറയുക, ഉടമ്പിനൊന്നും താക്ക് പിടിക്കില്ല. ഇത് 10 രൂപ തന്നെ. അതേപോലെ ഇതെല്ലാം നിറയെ വെറൈറ്റി ഇവിടെ ഉണ്ട്. അടുത്ത് ഫലനാപ്സിസ് നിറയെ വെറൈറ്റി കളറൊക്കെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ആവശ്യപ്പെടുക. അതായത് ഇതേപോലെ നമ്മൾ ചെടി കെട്ടാൻ വേണ്ടി ഇത് കമ്പിയൊക്കെ അടിച്ചെടുത്ത് ഇങ്ങനെ 25,000 രൂപയ്ക്ക് മുകളിലായി. ഇത് നമുക്ക് ഈ കേരളത്തിൽ കിട്ടും പോലെ തമിഴ്നാട്ടിലുള്ള സബ്സിഡി ഒന്നും കിട്ടില്ല. നമ്മൾ സ്വന്തം പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തത്. ഈ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എടുപിടി എന്ന് പറഞ്ഞ് പൈസ കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്യരുത്. സകലച്ച ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മുന്നേറ്റം കിട്ടും, നല്ല പൈസ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം.
ഇത് ക്രോട്ടൺസ് വെറൈറ്റി തെറ്റി സീനിയ ഇതായിരിക്കുന്നു ഇത് സീനിയ. ഇതേപോലെ നമ്മൾ തെറ്റി ആയിട്ടോ ഇത് ക്രോട്ടൺസ് ഇതെല്ലാത്ത ചെടികളൊക്കെ വെള്ളത്തിൽ മുറിച്ച് അങ്ങനെ ഒരു കമ്പ് മുറിച്ചിട്ട ഇതെല്ലാം വേറെ അടിച്ചൊക്കെ വരുന്നുണ്ട് നോക്കിയ വേറെ അടിച്ച് നമുക്ക് ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് വെച്ച് കുറേ കല്ലകത്തിട്ടിട്ട് സകല സ്റ്റൈല് കല്ലൊക്കെ ഇടാം. ഇട്ടൊന്ന് വെച്ചാൽ വീട്ടിന് മുമ്പൊക്കെ വെച്ചാൽ സൂപ്പറായിരിക്കും. ഇതൊന്ന് ട്രെൻഡ്രോപ്യത്തിൻ്റെ കമ്പ് ഇതാണ് ചെടി. നമ്മൾ ഇതിപ്പോൾ ഇതെങ്ങനെ തൈയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെടി ഒന്ന് നമ്മൾ പൂ വന്ന ശേഷം ഇതിലുള്ള ഇലയെല്ലാം തൊഴിയും. തൊഴിഞ്ഞ ശേഷം ഈ കമ്പ് വെട്ടി വലിയ കമ്പായിരുന്ന ഒന്ന് രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒരു തട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഫുള്ള കരി നിറയ്ക്കുക. വേറെ ഈ ഓടോ തൊണ്ടോ ഒന്നും നിറയ്ക്കാതെ വെറും കരിയിൽ വെച്ചാൽ തന്നെ ഇതുപോലെ ചെടി നല്ല രീതിയിൽ വരും. നമ്മൾ ഈ ഓട് തൊണ്ടൊക്കെ വയ്ക്കുമ്പോൾ അഴിയിട്ട് ചെടിയൊന്നും മുകളിൽ തൈയൊന്നും വരില്ല. അത് നമ്മൾ ഇത് ട്രെൻഡ്രോപ്പത്തിന് എങ്ങനെ ഉരം ചെയ്യുന്നോ അതേപോലെ ഇതിനും ഉരം ഒഴിച്ചു കൊടുക്കുക. ഉരമൊഴിച്ചത് ഇത് വളർന്നു വരാൻ ചില ചെടികൾ നമ്മൾ വെട്ടുമ്പോഴേ ചില തെളിപ്പെല്ലാം വന്നിരിക്കും. അപ്പോൾ അത് എളുപ്പം നമുക്ക് തൈയായി കിട്ടും. സാധാരണ നമ്മൾ വെട്ടിയെടുക്കാൻ 45 ദിവസം കഴിഞ്ഞിട്ട് തന്നെ പൊടിക്കാൻ തുടങ്ങി ഈ തൈ വന്ന്. 45 ദിവസം ശേഷം തന്നെ ഇത് എങ്ങനെയും വെട്ടിയിട്ടൊരു 3 മാസത്തിൻ്റെ അടുത്തായിരിക്കാം. 45 ദിവസം കഴിഞ്ഞിട്ട് തന്നെ പൊടിക്കാൻ തുടങ്ങും. ചിലർ ഈ 40 ദിവസം നിറച്ച സാമ്പം എന്തെങ്കിലും തൂക്കിയാൽ അറിയും, പൊടിക്കൂലെന്ന് നിറഞ്ഞുകൊണ്ട് തൂക്കിയറിയുന്നുണ്ട്. 45 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഈ പൊടിപ്പുകളൊക്കെ വരാൻ തുടങ്ങും. ഇതാണ്ടില്ല ഇതെല്ലാം ഇങ്ങനെ ലിപ്റ്റിക് ചെടിയാണ് ഹാങ്ങി. ഇത് നമുക്ക് വന്ന് ഇത് നല്ല ബുഷ വളർത്താം. ഇതിൽ നിറച്ച് അങ്ങനെ വളർത്തി ഇങ്ങനെ നിറഞ്ഞാൽ ഇത് വന്ന് നമ്മൾ വളരെ വളരെ ഇങ്ങനെ നീണ്ടു വളർന്നു വരും. അതെ കട്ട് ചെയ്ത് എടുത്ത് വേറെ തൈ, ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് വേറെ തൈ വയ്ക്കാം. ഒരു കട്ടിങ്സിൽ ഒരു തൈ വയ്ക്കാം. അങ്ങനെ വച്ച് വരുമ്പോൾ ഇതിൽ 2-3 തെളിപ്പടിച്ച് വരും. ഇതിൽ കണ്ട ഇതേപോലെയൊക്കെ 2-3 തെളിപ്പടിച്ച് വന്ന് നല്ല അങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇത് പാക്കം നല്ല ചന്തമായിട്ടിരിക്കും. ഈ ചെടിയൊന്ന് ഇത് റെഡ് കളറിൽ പൂവാണ്. അടുത്ത് ഇത് വന്ന് വൈറ്റ്, ഇത് വൈറ്റ്, ഇത് യെല്ലോ, ഇനി ഒന്നുണ്ട് ഇതാ ഇത് പിങ്ക്. ഇങ്ങനെ ഇനിയും കളറുകളുണ്ട് ഇവിടെ. ഇത് എന്നാല് ഇത്രയും കളർ വന്നിട്ടുണ്ട്. ഇതൊരു ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ വന്നൊരു വൈറ്റ് പൂ, പൂക്കുമ്പോൾ എല്ലാത്തിലും ഒന്നിച്ച് പൂക്കും. ഇതിൽ നമ്മൾ എത്ര ചെടി നിന്നാലും അതിൽ എല്ലാം ഒറ്റ സമയം കൊണ്ട് നോക്കും. നല്ലൊരു മണം, താളം പൂവിൻ്റെ ഒരു മണം അടിക്കും ഈ പൂവിൽ. വൈറ്റ് പൂവാണ്. അക്നോണിമ ലിപ്റ്റിക് ഐറ്റമാണ്. ഇതിൽ ഒരു 10-20 വെറൈറ്റി വരെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് തയ്യെടുക്കാനെല്ലാം നല്ല ഒരു ഇതാണ്. തയ്യെടുക്കണമെങ്കിൽ ഈ ചെടികളൊക്കെ വലിയൊരു കവറിലിട്ടാൽ നിറയെ തൈകളൊക്കെ വരുന്നുണ്ട്. ചെടി നമ്മൾ വളർത്തിയിട്ട് ഇത് ഈ ടൈപ്പെല്ലാം ആകുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ വെച്ചിട്ട് വന്നാൽ നിറയെ തൈകൾ ഇഴകി വരും. കട്ട് ചെയ്തിട്ടിരുന്ന അങ്ങനെ കിടക്കും. കട്ട് ചെയ്താൽ ഇഷ്ടം പോലെ തൈകളാവും ഇതിൽ. ഇത് ഈ വെറൈറ്റി ഒന്ന് കലാത്തിയാണ്. ഏറ്റവും വാട്ടർ ചുവപ്പ്, അടിയിൽ ചുവപ്പ്, ഇത് പച്ച, പിന്നെ ഇതും ഒരു കലാത്തിയയിലെ ഒരു ടൈപ്പാണ്. ഇതായിരിക്കുന്നത് കലാത്തിയ. അടുത്ത്
ഇത് ഇതുകൂടെ പറയട്ടെ. ഇത് ജാക്കപ്പീനിയാണ്. ഇതിൽ വൈറ്റ് ഉണ്ട്, ഇത് ഓറഞ്ച്, ഇത് ചെറുത്. ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഓരോ പീസ് ഓടിച്ച് നമുക്ക് തൈ എടുക്കാം. ഇത് ഇങ്ങനെ ഓടിച്ച് ഒരു തൈ എടുക്കാം. ഇത് ടൈഗർ സിഞ്ചറാണ് ചെടി. അലക്കേഷ്യ അവിടെ എടുത്തു, നമ്മൾ അവിടെ എടുത്ത ഇനി ഈ ചെടികളെല്ലാം സെയിൽസിനൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്, ഓർക്കിഡ്, പിന്നെ മൊക്കോറ, അക്നോണിമ ഐറ്റം, കലാത്തി ഐറ്റം, പല പല വെറൈറ്റികൾ. ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊറിയറിൽ അങ്ങോട്ട് അയച്ചു തരാം. പിന്നെ നമ്മളിത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബങ്ങളുടെ സഹായിച്ചാണ് ഈ തൊഴിലൊക്കെ ചെയ്യുന്നത്. നല്ലൊരു തൊഴിൽ തന്നെ. ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളാൽ എന്നെ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. നിങ്ങളെ വിളിച്ച് ചോദിച്ചാൽ മതി, അതിൻ്റെ ഡൗട്ടുകളൊക്കെ തീർത്തു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുറച്ച് കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്, ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫാമിംഗ് അല്ലെങ്കിൽ ഓർക്കിഡ് കൃഷി ഇതിനൊക്കെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളും ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ പോയി, ഞങ്ങൾക്കും എന്താ പറയുക, ഞങ്ങളും അന്വേഷിച്ച് എവിടെയൊക്കെയാണ് ഇതുപോലുള്ള ഫാമൊക്കെ ഉള്ളതെന്ന് നമ്മളും അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റിൻ ചേട്ടൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വെറൈറ്റി ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടായാലും ജസ്റ്റിൻ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. ചേട്ടൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.